ഗുഡ് മോർണിംഗ് എല്ലാവരും ഭക്ഷണം കഴിച്ച് മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ ഇന്ന് എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു പുതിയ വാർത്താ മാധ്യമവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ എന്താ ആ ടി വി ആണല്ലേ ടി വിയിലൂടെ നമുക്ക് പരിപാടികൾ കാണാനും കഴിയും കേൾക്കാനും കഴിയും ടി വിയിലൂടെ കുഞ്ഞു കൂട്ടുകാർ എന്തൊക്കെ പരിപാടികളാ കാണാറുള്ളത് ഒന്ന് പറഞ്ഞേ ആ സിനിമ കാണാറുണ്ടല്ലേ വാർത്തകൾ കാണാറുണ്ട് പിന്നെയോ ആ കാർട്ടൂൺ കാണാറുണ്ട് ആ കിളികൊഞ്ചൽ കാണുന്നതും ടി വിയിലൂടെ ആണല്ലേ ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പോലും നമുക്ക് വീടുകളിലിരുന്ന് കാണാൻ ടി വി നമ്മെ സഹായിക്കുന്നുണ്ട് ഇന്ന് കുഞ്ഞു കൂട്ടുകാർക്ക് ടീച്ചർ ഈ ടി വിയിലൂടെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തന്നാലോ എല്ലാവരും റെഡിയല്ലേ ടീച്ചർ ഇന്ന് ഒരു കോഴിയുടെ കഥയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു കോഴിയമ്മ താമസിച്ചിരുന്നു കോഴിയമ്മ ഒരിക്കൽ പന്ത്രണ്ട് മുട്ടകളിട്ടു എത്രയാ പന്ത്രണ്ട് മുട്ടകളിട്ടു ആ മുട്ടകളിൽ പത്തെണ്ണം പൊട്ടിവിരിഞ്ഞ് മനോഹരമായ കുഞ്ഞിക്കോഴികൾ പുറത്തു വന്നു എത്ര മുട്ടകളാ പത്ത് മുട്ടകൾ പൊട്ടിവിരിഞ്ഞ് മനോഹരമായ കുഞ്ഞിക്കോഴികൾ പുറത്തു വന്നു എന്നാൽ രണ്ട് മുട്ടകൾ പൊട്ടിവിരിഞ്ഞില്ല കോഴിയമ്മ ആ രണ്ട് മുട്ടകളെ തൻ്റെ കുടിലിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചു എന്നിട്ട് പത്ത് കുഞ്ഞിക്കോഴികളുമായി ഭക്ഷണം തേടി പുറപ്പെട്ടു കണ്ടില്ലേ കോഴിയമ്മ കുഞ്ഞിക്കോഴികളുമായി ഭക്ഷണം തേടി പോവുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ രണ്ട് മുട്ടകളിൽ ഒരെണ്ണം പൊട്ടിവിരിഞ്ഞ് മനോഹരമായ ഒരു കുഞ്ഞിക്കോഴി പുറത്തു വന്നു പുറത്ത് വന്ന ഉടനെ ആ കുഞ്ഞിക്കോഴി തൻ്റെ അമ്മയെ ചുറ്റും നോക്കി എന്നാൽ അവിടെ എങ്ങും തൻ്റെ കുഞ്ഞിക്കോഴിക്ക് കഴിഞ്ഞില്ല കുഞ്ഞിക്കോഴിക്ക് ആകെ വിഷമമായി കുഞ്ഞിക്കോഴി തൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറേ ദൂരം നടന്നപ്പോൾ അതാ ഒരു പശു നിന്ന് പൊല്ലുതിന്നുന്നു കുഞ്ഞിക്കോഴി പശുവിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു അപ്പോൾ പശു കുഞ്ഞിക്കോഴിയോട് ചോദിച്ചു കുഞ്ഞിക്കോഴി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നീ ആരന്വേഷിച്ചവിടെ എത്തിയത് അപ്പോ കുഞ്ഞിക്കോഴി ചോദിച്ചു എന്റെ അമ്മയാണോ അപ്പോ പശു പറഞ്ഞു അല്ലല്ല ഞാൻ നിന്റെ അമ്മയല്ല ഞാൻ വലുതല്ലേ നിന്റെ അമ്മ എന്നേക്കാൾ ചെറുതാണ് കുഞ്ഞിക്കോഴി വീണ്ടും തൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോ ഒരാട് നിന്ന് ഇലകൾ തിന്നുന്നത് കുഞ്ഞിക്കോഴി കണ്ടു കുഞ്ഞിക്കോഴി ആടിനോട് ചോദിച്ചു എൻ്റെ അമ്മയാണോ അപ്പം ആട് പറഞ്ഞു അല്ലല്ല ഞാൻ നിൻ്റെ അമ്മയല്ല എനിക്ക് നാല് കാലുകളുണ്ട് നിന്റെ അമ്മയ്ക്ക് രണ്ട് കാലുകളും ചിറകുകളുമാണുള്ളത് കുഞ്ഞിക്കോഴി വീണ്ടും അവിടെ നിന്നും യാത്ര ആരംഭിച്ചു കുഞ്ഞിക്കോഴി നടന്ന് നടന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി അപ്പോൾ ആ മരത്തിൽ നിന്നും കാ കാ എന്നൊരു ശബ്ദം കേട്ടു കുഞ്ഞിക്കോഴി മരത്തിലേക്ക് നോക്കി അവിടെ ഒരു കാക്ക ഇരിക്കുന്നു കാക്കയ്ക്ക് രണ്ട് കാലുകളും ചിറകുകളുമാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിക്കോഴി കാക്കയോട് ചോദിച്ചു എൻ്റെ അമ്മയാണോ അപ്പോൾ കാക്ക പറഞ്ഞു അല്ലല്ല ഞാൻ നിൻ്റെ അമ്മയല്ല എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും എൻ്റെ ശബ്ദം കാക്ക എന്നാണ് എന്നാൽ നിന്റെ അമ്മയുടെ ശബ്ദം എൻ്റെ ശബ്ദം പോലെയല്ല നിന്റെ അമ്മ എന്നേക്കാൾ കുറച്ചുകൂടി വലുതാണ് ഇത് കേട്ടപ്പോൾ കുഞ്ഞിക്കോഴിക്കാകെ വിഷമമായി അപ്പോൾ കാക്ക പറഞ്ഞു കുഞ്ഞിക്കോഴി നീ എന്തിനാ വിഷമിക്കുന്നത് നീ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകൂ നിനക്ക് നിന്റെ അമ്മയെ കണ്ടെത്താൻ കഴിയും കുഞ്ഞിക്കോഴി വീണ്ടും തൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് കുഞ്ഞിക്കോഴി ഒരു കുളത്തിൻ്റെ കരയിലെത്തി അപ്പോൾ അവിടെ ഒരു താറാവമ്മ നീന്തി കളിക്കുന്നത് കുഞ്ഞിക്കോഴി കണ്ടു താറാവമ്മയ്ക്ക് കാക്കയമ്മയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു കുഞ്ഞിക്കോഴി താറാവിനെ അമ്മേ അമ്മയെന്ന് വിളിച്ചു അപ്പോൾ താറാവ് പറഞ്ഞു ഞാൻ നിന്റെ അമ്മയല്ല എൻ്റെ ശബ്ദം ക്വാക് ക്വാക്ക് എന്നാണ് എന്നാൽ നിന്റെ അമ്മ കരയുന്നത് കൊക്കരക്കോ എന്നാണ് ഇത് കേട്ടപ്പോ പാവം നമ്മുടെ കുഞ്ഞിക്കോഴിക്ക് സങ്കടം സഹിക്കാനായില്ല അതാകെ വിഷമിച്ചു കുഞ്ഞിക്കോഴിയെ താറാവ് ആശ്വസിപ്പിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത മരത്തിൽ ഒരു പ്രാവിരിപ്പുണ്ടായിരുന്നു പ്രാവ് കുഞ്ഞിക്കോഴിയോട് സംഭവങ്ങളെല്ലാം ചോദിച്ചു കുഞ്ഞിക്കോഴി എല്ലാ കാര്യങ്ങളും പ്രാവിനോട് പറഞ്ഞു അപ്പോൾ പ്രാവ് പറഞ്ഞു കുഞ്ഞിക്കോഴി നീ വിഷമിക്കേണ്ട നീ എന്തായാലും കുറച്ചു ദൂരം കൂടി പോയി നോക്കൂ നിന്റെ അമ്മയെ നിനക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിയും അങ്ങനെ കുഞ്ഞിക്കോഴി വീണ്ടും തൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ അതാ കൊക്കുരക്കോ എന്നൊരു ശബ്ദം കേൾക്കുന്നു കുഞ്ഞിക്കോഴി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി ചെന്നു അപ്പോൾ അതാ അവിടെ ഒരു കോഴിയമ്മ നിൽക്കുന്നു കോഴിക്ക് കാക്കയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു മാത്രമല്ല അതിൻ്റെ ശബ്ദം കൊക്കൊരൊക്കോ എന്നാണ് അപ്പോൾ കുഞ്ഞിക്കോഴിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് തൻ്റെ അമ്മ കുഞ്ഞിക്കോഴി അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കോഴിയമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നു കോഴിയമ്മ നോക്കിയപ്പോൾ അതാ തൻ്റെ കുഞ്ഞിക്കോഴി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു കോഴിയമ്മ പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു എന്നിട്ട് ചോദിച്ചു കുഞ്ഞിക്കോഴി നീ എങ്ങനെയാ ഇവിടെ എത്തിയത് നിനക്ക് കൂട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു നിനക്ക് ഭക്ഷണം അന്വേഷിച്ചല്ലേ ഞാൻ ഇവിടെ വന്നത് എന്തായാലും നീ എൻ്റെ അടുത്ത് എത്തിയല്ലോ എനിക്ക് നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് കോഴിയമ്മ ചിറകുകൾ കൊണ്ട് തൻ്റെ കുഞ്ഞിക്കോഴിയെ ചേർത്ത് പിടിച്ചു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഈ കഥയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിക്കോഴി കോഴിയമ്മ പിന്നെ കുഞ്ഞിക്കോഴി ആരെയൊക്കെയാ കണ്ടുമുട്ടിയത് പശുവിനെ കണ്ടുമുട്ടി പിന്നെയോ ആടിനെ കണ്ടുമുട്ടി പിന്നെയോ കാക്കയെ കണ്ടുമുട്ടി അല്ലേ പിന്നെ താറാവിനെയും പ്രാവിനേയും കണ്ടുമുട്ടി അല്ലേ ഇവരാരും കുഞ്ഞിക്കോഴിയുടെ അമ്മയായിരുന്നു അല്ല അവരെല്ലാം എന്താ പറഞ്ഞത് പശു എന്താ പറഞ്ഞത് കുഞ്ഞിക്കോഴിയുടെ അമ്മ പശുവിനേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞു അല്ലേ പറഞ്ഞു കുഞ്ഞിക്കോഴിയുടെ അമ്മയ്ക്ക് രണ്ടു കാലുകളും ചിറകുകളുമാണുള്ളതെന്ന് പറഞ്ഞല്ലേ കാക്ക എന്താ പറഞ്ഞത് കുഞ്ഞിക്കോഴിയുടെ അമ്മയുടെ ശബ്ദം കാക്കയുടേതുപോലെ കാക്ക എന്നല്ല എന്ന് പറഞ്ഞു അല്ലേ താറാവ് എന്താ പറഞ്ഞത് കുഞ്ഞിക്കോഴിയുടെ അമ്മയുടെ ശബ്ദം കൊക്കരക്കോ എന്നാണെന്ന് പറഞ്ഞല്ലേ അവസാനം കുഞ്ഞിക്കോഴിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ എങ്ങനെയാ കുഞ്ഞിക്കോഴിക്ക് തൻ്റെ അമ്മയെ മനസ്സിലായത് ആ കുഞ്ഞിക്കോഴിയുടെ അമ്മയുടെ ശബ്ദം കൊക്കരക്കോ എന്നായിരുന്നു അല്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ലേ അടുത്ത ദിവസം ടീച്ചർ പുതിയ പ്രവർത്തനങ്ങളുമായി കൂട്ടുകാരെ കാണാൻ അതുവരേക്കും ബൈ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായോ ഞങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾ അറിവ് നേടുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു ഏർപ്പെടുന്നു കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചില പ്രത്യേകതകൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്രം ഞാൻ പണ്ട് മുതലെയുള്ള ഒരു വാർത്താ മാധ്യമമാണ് എല്ലാ ദിവസവും രാവിലെ വീടുകളിലെത്തി വാർത്തകൾ അറിയിക്കാറുണ്ട് മുൻ ദിവസത്തെ വാർത്തകളാണ് വിശാലമായി എന്നിലുണ്ടാവുക എന്നെ വായിച്ചാൽ നല്ല വായനാശീലം ലഭിക്കുന്നു തൊട്ടടുത്തുള്ള വായനശാലയിൽ വരെ ഞാനുണ്ട് എന്നെ വായിച്ചാൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു പിന്നെയോ പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കി പേപ്പർ ബാഗുകളായും എന്നെ ഉപയോഗിക്കാറുണ്ട് കൂട്ടുകാർക്കെല്ലാം എന്നെ ഇഷ്ടമായില്ലേ എല്ലാ ദിവസവും എന്നെ കാണുവാനും വായിക്കുവാനും മറക്കരുത് കേട്ടോ ഹായ് കൂട്ടുകാരെ ഞാൻ റേഡിയോ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഞാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം കറണ്ടില്ലെങ്കിലും ഞാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കും എനിക്ക് പല പല നിലയങ്ങളുണ്ട് എന്നിലൂടെ നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ ഇഷ്ടമുള്ള ഭാഷയിൽ മാറി മാറി വെച്ച് കേൾക്കാൻ കഴിയും ലോകത്തെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും കഥകളും പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് എന്നിലൂടെ കേൾക്കാൻ കഴിയും കൂട്ടുകാരെ നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വാഹനത്തിൽ ഞാൻ ഉണ്ടാവാറുണ്ട് എന്തിനാണെന്നല്ലേ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും രസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങളെല്ലാവരും എന്നെ എല്ലാ ദിവസവും എന്നിലൂടെ കഥകളും പാട്ടുകളും ലോക വിവരങ്ങളും ഒക്കെ കേട്ട് മനസ്സിലാക്കണം കേട്ടോ ഹായ് കൂട്ടുകാരെ ഞാൻ ടെലിവിഷൻ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഞാനുണ്ട് കിളിക്കൊഞ്ചൽ കാണുന്നത് എന്നിലൂടെയല്ലേ എന്നിൽ വിവിധ ചാനലുകളുണ്ട് അവ മാറ്റി മാറ്റി നിങ്ങൾക്ക് വിവിധ പരിപാടികൾ കാണാം ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലെത്തിക്കുന്നു വൈദ്യുതി ഉണ്ടെങ്കിലേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ കാണാൻ രസമുണ്ടെന്ന് കരുതി എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കാതെ കൂട്ടുകാരോടത്ത് കളിക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പലതാണെങ്കിലും ഞങ്ങളുടെ ധർമ്മം ഒന്നാണ് ഞങ്ങൾ ഒറ്റ കെട്ടാണ് ഒന്നാണല്ലോ ഒരു പത്രം റേഡിയോ ടെലിവിഷൻ അങ്ങൻ ഒത്തൊരുമിച്ചു നടന്നിടാം പത്രം റേഡിയോ ടെലിവിഷൻ അങ്ങനെ ഒത്തൊരുമിച്ചു നടന്നിടാം ഒന്നാണൊന്നാണൊന്നാണല്ലോ ഒരുമയോടൊന്നും നിന്നിടാം പത്രം റേഡിയോ ടെലിവിഷനങ്ങൻ ഒരുമിച്ചു നടന്നീട വാർത്തകൾ അറിയ കേട്ടുരസിക്ക ആട്ടോ പാട്ടും കണ്ടിടാം വാർത്തകൾ അറിയാം കേൾട്ടു രസിക്ക ആട്ടോ പാട്ടും കണ്ടിടാം ഒന്നാണൊന്നാണൊന്നാണല്ലോ ഒരുമയോടെന്നും നിന്നിടാം ഒന്നാ നിന്നീടാം നിന്നീടാം ഒരു കൂട്ടുകാരെല്ലാം വാർത്താ മാധ്യമങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും ടി വി ഉണ്ടോ ഉണ്ടോ ആ ഉണ്ടല്ലേ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും ടി വി ഉണ്ട് ടി വി എന്താകൃതിയാണ് മക്കളെ എന്താകൃതിയാണ് ആ ചതുരാകൃതിയാണല്ലേ എല്ലാവരും കാർഡ്ബോർഡും പെൻസിലും സ്കെയിലും കത്രികയും പശയുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ടീച്ചറിൻ്റെ കയ്യിലും ഉണ്ട് എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് എടുത്തേ എടുത്തോ ഇനി സ്കെയിലും പെൻസിലും എടുത്ത് ടീച്ചർ വരയ്ക്കുന്നത് നോക്കി ഇതുപോലൊന്ന് വരച്ചേ എല്ലാവരും ദേ ഇങ്ങനെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് കാർഡ് ബോർഡിൻ്റെ നാല് വശത്തും ഒരേപോലെ വരയ്ക്കണേ എല്ലാ കൂട്ടുകാരും വരയ്ക്കുന്നുണ്ടോ ദേ ടീച്ചർ വരച്ച് വരയ്ക്കുന്നുണ്ട് ദേ ടീച്ചർ വരച്ചു കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും വരച്ചോ ഒന്ന് കാണട്ടെ ആ കൂട്ടുകാരെല്ലാവരും നന്നായി വരച്ചിട്ടുണ്ട് ശേഷം ദേ ഇതിനകത്തായി അതുപോലെ ഒന്ന് വരച്ചേ കണ്ടോ ടീച്ചർ വരയ്ക്കുന്നത് കണ്ടോ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ആ അകത്ത് വശത്തും നന്നായിട്ട് വളഞ്ഞു പോകാതെ വരയ്ക്കണേ എല്ലാവരും ചെയ്യുന്നുണ്ടോ ഏ ടീച്ചർ വരച്ചു കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും വരച്ചോ ഇനി കത്രിക ഉപയോഗിച്ച് ദേ ഇതിന്റെ നാല് വശത്തും ഓരോ ചതുരക്കട്ടകൾ കണ്ടോ ആ ചതുരക്കട്ട മെല്ലെ മുറിച്ച് മാറ്റണം കണ്ടോ എല്ലാവരും ചെയ്യുന്നുണ്ടോ കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ടോ കൈയൊന്നും മുറിയാതെ നോക്കണേ നാല് വശവും നന്നായി മുറിച്ച് മാറ്റണം കണ്ടോ ടീച്ചർ മുറിച്ച് മാറ്റിയത് കൂട്ടുകാർ കണ്ടോ കൂട്ടുകാരെല്ലാവരും ചെയ്ത് കഴിഞ്ഞോ ആ ചെയ്ത് കഴിഞ്ഞല്ലേ ഇനി കട്ടർ ഉപയോഗിച്ച് കയ്യൊന്നും മുറിയാതെ ഇതിൻ്റെ ആദ്യം വരച്ച വര നമ്മൾ മെല്ലെ മുറിച്ച് മാറ്റണം കണ്ടോ ടീച്ചർ മുറിക്കുന്നത് കണ്ടോ ഇങ്ങനെ അകത്തേക്ക് മടക്കണം നാല് വശവും കണ്ടോ കൂട്ടുകാരെ കണ്ടോ ഇതിനെ ഇതുപോലെ അകത്തേക്ക് മടക്കണം കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ടോ കണ്ടോ ഇതുപോലെ അകത്തേക്ക് മടക്കണം കൂട്ടുകാരെല്ലാവരും മടക്കിയോ ഇനി രണ്ടാമത് നമ്മൾ വരച്ച വര മുറിച്ച് മാറ്റണം കൂട്ടുകാരെല്ലാവരും നന്നായി ചെയ്യുന്നുണ്ടോ ദേ ഇതിനെ ഇങ്ങനെ ആ മുറിച്ചതിന് ശേഷം നമുക്കിങ്ങനെ മെല്ലെ ഇളക്കി മാറ്റാം കണ്ടോ കണ്ടോ കൂട്ടുകാരെ ഇനി കറുത്ത പേപ്പർ നമുക്ക് മുറിച്ചെടുക്കാം ലേ ഈ സ്കെയിലുപയോഗിച്ച് സ്കെയിലിൻ്റെ അളവിന് നന്നായി വരച്ച് വളഞ്ഞു പോകാതെ വരയ്ക്കുന്നേ കൂട്ടുകാരെ എന്നിട്ട് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കൂട്ടുകാരെല്ലാവരും മുറിക്കുന്നുണ്ടോ കണ്ടോ ഇതുപോലെ എല്ലാ കൂട്ടുകാരും മുറിച്ചെടുത്തോ മുറിച്ചെടുത്തോ ഇനി നമുക്ക് പശ ഉപയോഗിച്ച് ഇതിനെ കാർബോർഡിൽ ഒട്ടിച്ചെടുക്കാം കാർഡ്ബോഡിൽ നമുക്ക് നന്നായിട്ട് നാല് വശവും ഒട്ടിച്ചെടുക്കാം കണ്ടോ കൂട്ടുകാരെ ഇതുപോലെ ആ നാല് വശവും നമുക്കിനി ഒട്ടിച്ചെടുക്കാം കണ്ടോ ടീച്ചർ ഒട്ടിച്ചത് കണ്ടോ കൂട്ടുകാരെല്ലാവരും ഒട്ടിച്ചു കഴിഞ്ഞോ ഒന്ന് കാണട്ടെ ആ കൂട്ടുകാർ നന്നായി ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഇതെന്തായ മക്കളെ ഇതെന്താണ് ആ ടി വി ഫ്രെയിം ആണല്ലേ എല്ലാ കൂട്ടുകാരും ടി വി ഫ്രെയിം ഉണ്ടാക്കിയോ ഒന്ന് കാണട്ട് ആ നന്നായിട്ടുണ്ട് ഇനി എല്ലാവരും ഈ ടി വി ഫ്രെയിമിലൂടെ ടീച്ചറൊന്ന് നോക്കിയേ നോക്കിയോ നന്നായിട്ടുണ്ട് ടീച്ചറിനും മക്കളെ എല്ലാം കാണാൻ ടി ഫ്രെയിമിലൂടെ ഇനി നമുക്ക് ഈ ടി വിയിലൂടെ ഒരു പരിപാടി അവതരിപ്പിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ കൂട്ടുകാരെ നമുക്കിന്ന് ആദ്യം ഒരു ചോദ്യ പരിപാടി ഈ ടി വിയിലൂടെ അവതരിപ്പിച്ചാലോ എല്ലാവരും റെഡിയല്ലേ നമ്മുടെ രാജ്യം ഏതാണ് മക്കളെ നമ്മുടെ രാജ്യം ഏതാണ് ആ ഇന്ത്യയാണല്ലേ കൂട്ടുകാർ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് മക്കളെ ദേശീയ പക്ഷി ഏതാണ് ആ മയിൽ ആണല്ലേ മെടുക്കരാണ് കൂട്ടുകാർ നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ് ഏതാണ് മക്കളെ താമരയാണല്ലേ താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം ഇനി നമുക്ക് ഈ ടി വിയിലൂടെ ഒരു പാട്ട് പാടിയാലോ കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണേ കാക്കേ കാക്കേ നിന്നൂടെ കൂട്ടിൽ കുയിലക്കൊരു കുഞ്ഞുണ്ടോ കാക്കാ കരയും കൂട്ടിനകത്ത് കൂകൂ കൂകണ കുഞ്ഞുണ്ടോ കൂകൂ കൂകണ കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ നിന്നൂടെ കൂട്ടിൽ കുയിലൊരു കുഞ്ഞുണ്ടോ കറിയും കൂട്ടിനകത്ത് കൂകൂ കൂകണ കുഞ്ഞുണ്ടോ കൂകണ കുഞ്ഞുണ്ടോ കൂട്ടുകാർക്ക് പാട്ടിഷ്ടമായോ ഇനി ഇതുപോലെ കാർഡ്ബോർഡും പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് ടി വി ഫ്രെയിം ഉണ്ടാക്കി അതിലൂടെ പാട്ടും കളിയും കഥകളുമൊക്കെ അവതരിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചർ കയച്ചു തരാൻ മറക്കരുത് കേട്ടോ ബൈ അടുത്ത ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാം ചാർട്ട് പേപ്പർ സ്കെച്ച് പെൻ പശ കത്രിക ഇവയെല്ലാം എടുത്തു വെക്കണേ ിയ രക്ഷിതാക്കളെ അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുഞ്ഞിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിന് അടിത്തറ പാവുകയാണ് വാർത്താ മാധ്യമത്തിൽ എന്തെല്ലാം വികാസമാണ് കുഞ്ഞുങ്ങൾക്ക് നേടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കഥയാണ് ടി വിയിലൂടെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കഥ ടീച്ചർ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു ഈ കഥയിലൂടെ കുഞ്ഞുങ്ങൾക്ക് വായനാശീലം സംസാരശീലം ആശയവിനിമയം കഥ ക്രമപ്പെടുത്തി ചിട്ടയായി അവതരിപ്പിക്കുന്നതിനുള്ള ശീലം എന്നിവ ലഭിക്കുന്നു ഇതിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വികാസമാണ് ഭാഷാവികാസം കഥയിലെ കഥാപാത്രമായ കോഴിക്കുഞ്ഞ് തൻ്റെ അമ്മയെ തേടിയുള്ള യാത്രയിൽ പല പല മൃഗങ്ങളെയും പക്ഷികളെയും കാണുകയും അവരുമായി ആശയവിനിമയം പങ്കുവയ്ക്കുകയും അവസാനം തൻ്റെ അമ്മയുടെ അടുത്തെത്തുകയും അമ്മയോട് നടന്ന എല്ലാ കഥയും പറയുകയും ചെയ്യുന്നു സ്നേഹനിധിയായ അമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വയ്ക്കുന്നു ഇതോടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വികാസമാണ് സാമൂഹിക വൈകാരിക വികാസം ദിവസവുമുള്ള എല്ലാ കാര്യവും കുഞ്ഞുങ്ങൾ തൻ്റെ രക്ഷകർത്താക്കളോട് തുറന്നു പറയുന്നത് അവരുടെ ഭാവി ജീവിതത്തിൽ വളരെ ഗുണകരമായിരിക്കും രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭാവാഭിനയമാണ് പത്രം റേഡിയോ ടി വി എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒത്തൊരുമിച്ച് അഭിനയിച്ച് പാട്ടുപാടി കൈകാലുകൾ ചലിപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ വികാസം ശാരീരിക ചാലക വികാസം എന്നിവ ലഭ്യമാകുന്നു മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ടി വി ഫ്രെയിം നിർമ്മാണമാണ് കീറൽ മുറിക്കൽ ഒട്ടിക്കൽ എന്നിവയിലൂടെ കുഞ്ഞുങ്ങളുടെ സൂക്ഷ്മ സ്ഥൂല പേശി വികാസം ക്രിയാത്മക ശേഷി എന്നിവ ലഭിക്കുന്നു ടി വി ഫ്രെയിം നിർമ്മിച്ച് അതിലൂടെ വിവിധ പരിപാടികൾ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സർഗാത്മക ശേഷിയും ശീലവും ഉണ്ടാകുന്നു ഇതിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് ക്രിയാത്മക സർഗാത്മക ആസ്വാദനം എന്ന വികാസം ലഭ്യമാകുന്നു ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് അറിവും കഴിവും പ്രാപ്തിയും നേടുന്നു ഇന്നത്തെ വികാസ മേഖല ഇവിടെ പൂർത്തീകരിക്കുന്നു മറ്റൊരു പ്രവർത്തനവുമായി നമ്മൾക്ക് വീണ്ടും കാണാം